അന്ന് അമ്പിളി ദേവിയോട് വഴക്കിട്ട നവ്യ നായർ ഇന്ന് അമ്പിളിയെ ചേർത്തു പിടിക്കുന്നു. ആശ്വാസമേകിയത് ആ ഫോൺ കോൾ ആയിരുന്നു. ബദ്ധ ശത്രുക്കളായിരുന്നവർ ഇപ്പോൾ ആത്മസുഹൃത്തുക്കൾ. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അമ്പിളി ദേവിയുടെ തുറന്നു പറച്ചിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചിരുന്നു. ആദിത്യൻ ജയന്റെ അഭിമുഖങ്ങൾ വൈറലായി മാറിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണവുമായി അമ്പിളി ദേവി രംഗത്തെത്തിയത്. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും തന്നോട് വിവാഹമോചനം ആവശ്യപ്പെടുന്നുവെന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും അമ്പിളി ദേവി വ്യക്തമാക്കിയിരുന്നു. ഭർത്താവിൽ നിന്നും വളരെ മോശമായ അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും ശാരീരിക ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിരുന്നതായും കരയാൻ ഇനി കണ്ണീരില്ലാത്ത വിധത്തിൽ സങ്കടത്തിലാണ് താനും കുടുംബവുമെന്നും അമ്പിളി ദേവി വെളിപ്പെടുത്തി. അടുത്ത സുഹൃത്തായ അനു ജോസഫുമായി സംസാരിച്ചിരിക്കവെയായിരുന്നു അമ്പിളി ദേവി കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. കൂടാതെ ആദിത്യൻ തൻ്റെ മേലിൽ ആരോപിക്കുന്ന അപവാദങ്ങളെല്ലാം തന്നെ കെട്ടുകഥകളാണെന്നും അമ്പിളി ദേവി തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ ആദിത്യന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നതിൻ്റെ പ്രധാന തെളിവുകളും അമ്പിളി പരസ്യപ്പെടുത്തി. ആദിത്യനുമായി അടുപ്പം പുലർത്തുന്ന ആ സ്ത്രീ ഒരു കോളേജ് പ്രൊഫസറാണെന്നും അവർ ആദിത്യൻ താമസിക്കുന്ന വാടക വീടിന് മുകളിലാണ് താമസമെന്നും അമ്പിളി പറയുന്നു. ഈ സ്ത്രീയും ശാരീരികവും മാനസികവും സാമ്പത്തികവും വൈകാരികവുമായി ജയൻ ചൂഷണം ചെയ്തിരുന്നുവെന്ന് അമ്പിളി ആരോപിക്കുന്നു. ഇവർ ഗർഭിണിയാവുകയും ചെയ്തു. സ്കാനിംഗ് റിപ്പോർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് ആ സ്ത്രീയും ആദിത്യനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ അമ്പിളിയോടുള്ള ദേഷ്യത്തിന് ചെയ്തതാണ് എന്നതായിരുന്നു മറുപടിയെന്നും അവർ അമ്പിളിയോട് പറഞ്ഞു. ഇതിനു പുറമെ താൻ വിവാഹശേഷം നേരിട്ട ഒട്ടനവധി കാര്യങ്ങൾ അമ്പിളി വെളിപ്പെടുത്തി. വ്യക്തി ജീവിതത്തിൽ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ അമ്പിളിയെ അനു ആശ്വസിപ്പിച്ചിരുന്നു. കുടുംബത്തിലുള്ളവരും തനിക്ക് നേരിൽ ഒരു പരിചയമില്ലാത്തവർ വരെ വിളിച്ച് ആശ്വസിപ്പിച്ചിരുന്നതായി അമ്പിളി പറയുന്നു. സിനിമാ മേഖലയിൽ നിന്നുള്ളവരും അമ്പിളിയെ വിളിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറെ ആശ്വസിപ്പിച്ചത് നവ്യ നായരുടെ കോളായിരുന്നു. നവ്യയുടെ ഭർത്താവായ സന്തോഷ് അമ്പിളിയെ വിളിച്ചിരുന്നു. വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അമ്മയായിരുന്നു ഫോൺ എടുത്തതെന്നും അമ്പിളി ദേവി പറയുന്നു. ഒരു കാലത്ത് യുവജനോത്സവ വേദിയിലെ മിന്നും താരങ്ങളായിരുന്നു അമ്പിളി ദേവിയും നവ്യ നായരും. തനിക്ക് കലാതിലകപ്പട്ടം നഷ്ടമായപ്പോൾ വേദനയോടെ പൊട്ടിക്കരഞ്ഞ നവ്യ നായരുടെ വീഡിയോ ഇന്നും മലയാളികൾ മറന്നിട്ടില്ല. എന്നാൽ അന്നത്തെ തെറ്റിദ്ധാരണ സിനിമയിൽ എത്തിയതോടെ മാറിയതായി നവ്യ പറഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് നല്ല സുഹൃത്തുക്കളായി ഇരുവരും മാറിയിരുന്നു. എന്തായാലും അമ്പിളി ദേവി നേരിട്ടതുപോലെ സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നവരെ സമൂഹത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുക തന്നെ ചെയ്യണം. അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴട്ടെ. എങ്കിൽ മാത്രമേ മറ്റൊരു സ്ത്രീ അവർക്ക് ഇരയാകാതിരിക്കൂ.